നമ്മുടെ കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്ന് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ എങ്ങനെ മറ്റൊരാൾക്ക് അവിടെ ഇരുന്ന്, ഇപ്പം നമ്മൾ ഒരു സ്ഥലത്താണ്, മറ്റൊരാൾ വേറൊരു സ്ഥലത്താണ് എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടർ ആ ആളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമസ്കാരം, ജി കെ ടെക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് ഇത്. ലൈഫിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആയിരിക്കും. ഇൻ കേസ് നമ്മുടെ കമ്പ്യൂട്ടർ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും, നമ്മൾ ഈ പറയുന്ന കൊറോണ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വെളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് അത് ശരിയാക്കാൻ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് ശരിയാക്കാൻ പറ്റും എന്നറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സംഭവം ഒന്ന് ചെയ്തു കൊടുത്താൽ ആ ആൾക്ക് അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ മൊത്തത്തിൽ കൺട്രോൾ പോകുന്നതല്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് മൗസ് അനക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം, വേണ്ടെങ്കിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, യൂസ് ചെയ്യുന്നത് ശരിക്കും ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട സംഭവം എന്ന് പറയുന്നത് നമ്മൾ എനിഡെസ്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ. നമ്മുടെ കമ്പ്യൂട്ടർ എനിഡെസ്ക് എന്ന് ജസ്റ്റ് ഒന്ന് ക്രോമിൽ നിങ്ങളുടെ ബ്രൗസറിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിവിടെ ആദ്യം കാണുന്നൊരു സാധനമുണ്ട്, എനിഡെസ്ക് റിമോട്ട് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ എനിവെയർ എനി ടൈം എനിഡെസ്ക് എന്നൊരു സംഭവം എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. ഓക്കെ, ഇവിടെ ഡൗൺലോഡാകുമ്പോൾ കൊടുക്കുക, ജസ്റ്റ് ഒരു 3.8 MB കണ്ടു, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, എനിക്കിവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ആണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആണ് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്, ഫുൾ സ്ക്രീൻ ആക്കട്ടെ. ഓക്കെ, എനി ഡെസ്ക് ന്യൂ സെഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ദിസ് ഡെസ്ക്, ഈ ഡെസ്കിൻ്റെ നമ്പറാണ് കാണിക്കുന്നത്. ജസ്റ്റ് സിമ്പിളാണ്, ഈ നമ്പർ, ഈ ഒരു കോഡ് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ, ഈ ഒരു കോഡ് നിങ്ങൾ മറ്റേ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, ജസ്റ്റ് പറഞ്ഞു കൊടുക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ ഈ ഒരു കോഡ് അവിടെ നിങ്ങൾക്ക്, ഇപ്പം ഞാനാണ് ആ ആളെങ്കിൽ ഞാൻ ഈ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യണം. എനിക്കിവിടെ റിമോട്ട് ഡെസ്ക് എന്നൊരു സെക്ഷൻ ഉണ്ട്, ഇവിടെ എനിക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു പെർമിഷൻ ചോദിക്കും ഇങ്ങോട്ട്, അലോ എസ് ഓർ നോ, നിങ്ങൾക്ക് ഇതുപോലെ ഒരാൾ കണക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, എസ് ഓർ നോ എന്ന് ചോദിക്കും. ജസ്റ്റ് എസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അറിയാവുന്നതാണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ എടുക്കുക. എസ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രോപ്പർലി അവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട്, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറിക്കഴിയും. സിമ്പിളാണ്. ഇപ്പം നമ്മളാണ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളാണ് വേറൊരാളുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യണമെങ്കിൽ ആ ആൾ അവർക്ക് ഇതുപോലൊരു കോഡ് കാണും, ആ കോഡ് നമ്മളോട് പറഞ്ഞുതരാൻ പറയാം, ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ കോഡ് പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കണക്ട് കൊടുക്കുമ്പോഴത്തേക്ക് സംഭവം കണക്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഓക്കെ, പിന്നെ ഇവിടെ ക്യുറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ വരെ നിങ്ങൾക്ക് ക്യുറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് എനിഡെസ്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ടീം വ്യൂവർ എന്ന് പറഞ്ഞ സാധനവും. ടീം വ്യൂവറും ഇതുപോലെ ജസ്റ്റ് ഒന്നുമില്ല. ടീം വ്യൂവർ നിങ്ങൾ ജസ്റ്റ് ക്രോമിച്ചെന്നിട്ട് നമ്മൾ ടീം വ്യൂവർ എന്നൊന്ന് സെർച്ച് ചെയ്യുക. സിമ്പിൾ, ജസ്റ്റ് ഒന്ന് ക്രോമിക്കറ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്, കോഡ് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ സംഭവം അങ്ങോട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സംഭവം, നിങ്ങൾ ഇതുപോലെ രണ്ട് ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുവാണെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള വീഡിയോസൊക്കെ ചെക്ക്ഔട്ട് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു ക്രിക്കാച്ച ടെക്നോളജി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ, ഇറ്റ്സ് മീ ടെക്കി സൈനിങ് ഓഫ്.